നമസ്കാരം. ബിനീഷ് കോടിയേരിയെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് അയച്ച വാർത്ത നമ്മളെല്ലാം അറിഞ്ഞതാണല്ലോ. അതിനിടയ്ക്ക് ബിനീഷ് കോടിയേരി കോടതിയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. മാധ്യമങ്ങൾ അനാവശ്യമായി തന്റെ പേര് പലയിടത്തും വലിച്ചഴിക്കുന്നു എന്നായിരുന്നു കോടിയേരി പുത്രന്റെ പരാതി. ഇതെങ്ങനെ അനാവശ്യമായി വലിച്ചഴക്കിലാകും എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന അന്വേഷണം, മയക്ക് വരുന്ന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണം, വളരെ സീരിയസ് ആയ അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേശാഭിമാനിയും കൈരളിയും പോലും വാർത്ത നൽകിക്കൊണ്ടിരുന്നതാണ്. അത് അവരുടേതായ ആംഗിളിൽ ആണെന്ന് മാത്രം, പക്ഷേ വാർത്ത എങ്ങനെ നൽകാതിരിക്കും? CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് ബിനീഷ് കോടിയേരി എന്ന് പറയുന്നത് വളരെ പ്രമുഖനായൊരു വ്യക്തിയാണ്. മാത്രമല്ല സിനിമാ താരമാണ്, ക്രിക്കറ്റ് കളിക്കാരനാണ്, അതുപോലെ നിരവധി ബിസിനസ് പങ്കാളിത്തമുള്ള വ്യക്തിയൊക്കെയാണ്. അപ്പോൾ തീർച്ചയായും ബിനീഷ് കോടിയേരിക്ക് അദ്ദേഹവും അദ്ദേഹം നേരിടുന്ന അന്വേഷണത്തെക്കുറിച്ചുമുള്ള വാർത്ത നൽകാതിരിക്കാനാകില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം കോടതിയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരിയുടെ അഭിഭാഷകൻ ഹർജി നൽകിയത്. മാധ്യമങ്ങൾ ഒന്നും മിണ്ടാൻ പാടില്ല, പക്ഷേ താൻ എന്ത് കേസിലും എന്ത് കാര്യത്തിലും ഇടപെടും, എന്ത് കാര്യത്തിലും തനിക്ക് തന്റേതായ ചില നിലപാടുകളുണ്ട് എന്ന ഒരു ധാർഷ്ട്യമല്ലേ അദ്ദേഹം കോടതിയിൽ കാണിച്ചത് എന്ന് സംശയത്തോടെ ചോദിച്ചു പോവുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന ബിനീഷ് കോടിയേരിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അത് അറിയാം നമുക്ക്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ബിനീഷിനെ ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിലേക്കാണ് മാറ്റിയത്, അതും അറിയാം. അതുപോലെ തന്നെ ബംഗളൂരുവിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കോടതിയിലാണ് ബിനീഷ് കോടിയേരി തന്റെ പേരിലുള്ള കേസിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും അത് തടയാൻ സാധിക്കില്ല എന്നുമായിരുന്നു ജഡ്ജിയുടെ നിലപാട്. വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് തന്നെ തെറ്റാണെന്നാണ് ബിനീഷിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്. എന്നാൽ ഈ വാദവും കോടതി തള്ളി. അടച്ചിട്ട മുറിയിൽ കേസ് കേൾക്കണമെന്ന ബിനീഷിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. അടച്ചിട്ട മുറിയിൽ കേസ് വാദിക്കണം എന്ന ഒരു അഭിപ്രായം കൂടി, എന്ന ഒരു അപേക്ഷ കൂടി അദ്ദേഹം നൽകി. തുടർന്നാണ് അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്തത്. ബിനീഷിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 18 കോടതി പരിഗണിക്കും. ജാമ്യാപേക്ഷയ്ക്ക് മറുപടി നൽകാനായി ED ഒരാഴ്ചത്തെ സമയം അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുണ്ട്. 3 തവണയായി 13 ദിവസമാണ് ബിനീഷിനെ കസ്റ്റഡിയിൽ വെച്ചത്. ED ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിൽ ആദ്യ 2 തവണ കാര്യമായി സഹകരിക്കാതിരുന്ന ബിനീഷ് കോടിയേരി 3-ാം ഘട്ട ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തി എന്ന സൂചനയുണ്ട്. കള്ളപ്പണ ഇടപാടിന്റെ കൂടുതൽ രേഖകൾ ED കണ്ടെടുക്കുകയും തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി അവിടെ നിന്ന് മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ അനൂപ് മുഹമ്മദിന്റെ ഡെബിറ്റ് കാർഡ് കണ്ടെടുക്കുകയും ചെയ്തു. അതൊക്കെ വലിയ ചർച്ചയായതാണ്. നാടകീയ സംഭവങ്ങൾ ഉണ്ടായതാണ്. ബിനീഷിന്റെ കുട്ടിയുടെ കാര്യത്തിൽ കുട്ടിയെ അനാവശ്യമായി ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ബാലാവകാശ കമ്മീഷൻ വരെ ഈ ഒരു കേസിൽ ഇടപെട്ടതാണ്. ബിനാമികൾക്കൊപ്പം ബിനീഷിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു പുതിയ നിലപാടിലാണ് ഇപ്പോൾ ED എത്തിയിരിക്കുന്നത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ED നടത്തുന്നത്. തിരുവനന്തപുരത്തെ ഏതാണ്ട് 8 സ്ഥാപനങ്ങളിൽ ബിനീഷിന്റെ ബിനാമികൾ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയിരുന്നു ED. അതിൽ നിന്നൊക്കെ നിർണായക രേഖകളും നിർണായക വിവരങ്ങളുമൊക്കെ ED ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് തന്നെപ്പറ്റി വാർത്ത നൽകരുത്, മാധ്യമങ്ങൾ തന്നെപ്പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല, തനിക്ക് താൻ എന്ത് ചെയ്താലും മാധ്യമങ്ങൾ മിണ്ടാതെ അടങ്ങിയിരുന്നോണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കോടതി അത് അംഗീകരിക്കുമോ? അത്രപോലും കോടതിക്ക് കാര്യങ്ങൾ അറിയില്ല. ഇവിടെ മാധ്യമങ്ങൾ വാർത്തകൾ നൽകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്, മാധ്യമങ്ങളുടെ ജോലിയാണ്. ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നതിന്റെ വിവരങ്ങൾ കൃത്യമായി തന്നെ ED അന്വേഷിക്കുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ ഓരോ മാധ്യമങ്ങളും വാർത്ത നൽകിക്കൊണ്ടേയിരിക്കും ഇനിയും. അതുമാത്രമല്ല, ബിനീഷ് ഡയറക്ടറായ B Capital ഫിനാൻഷ്യൽ സർവീസ്, B Capital ഫോറക്സ് ട്രേഡിംഗ്, ടോറസ് റെമഡീസ് എന്നീ കമ്പനികളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ED നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. കമ്പനികളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ബാങ്കുകളുടെ വിവരങ്ങളൊക്കെ ED ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കുരുക്കിലേക്ക് ബിനീഷ് കോടിയേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മാധ്യമങ്ങളൊന്നും മിണ്ടാൻ പാടില്ല, മാധ്യമങ്ങൾ മിണ്ടാതെ ഒരു മൂലക്കിരുന്നോണം താൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകനായതുകൊണ്ട് മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്ത് ധാർമ്മികതയാണ്? നിയമം എല്ലാവർക്കും ബാധകമാണ്, നിയമം എല്ലാവരും അനുശാസിക്കേണ്ടതാണ്. നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടത്തി എന്ന ആരോപണമുണ്ടായാൽ അന്വേഷണം നടക്കും, അക്കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതൊക്കെ ഒരു സാധാരണ കാര്യം മാത്രമാണ് എന്നുള്ള കാര്യം ബിനീഷ് കോടിയേരിക്ക് അറിയാനിട്ടല്ല, പക്ഷേ ഒന്ന് എറിഞ്ഞു നോക്കുകയാണ്. കൊണ്ടാൽ കൊണ്ടു, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും അതിശക്തമായ അന്വേഷണവും മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോവുകയാണ്. മാധ്യമങ്ങൾ അതനുസരിച്ചുള്ള വാർത്തകളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.